ഇടുക്കി മാൻകുത്തി മേട്ടിൽ വീണ്ടും സർക്കാർ ഭൂമി കയ്യേറി. കാരവൻ പാർക്കിന്റെ നിർമ്മാണം നടക്കുന്നു. റവന്യൂ വകുപ്പിന്റെ നിർത്തിവെക്കൽ ഉത്തരവും മറികടന്നാണ് നിർമ്മാണം നടത്തുന്നത്. 40 സെന്റ് സർക്കാർ ഭൂമി കയ്യേറി എന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. ഇവിടെയാണ് 2 കാരവൻ സ്ഥാപിച്ചിരിക്കുന്നത്. ഉടുമ്പൻചോല പഞ്ചായത്തിൽ ചതുരംഗപ്പാറ വില്ലേജിൽ ഉൾപ്പെട്ട കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ മാൻകുത്തിമേട്ടിൽ 2022 സർക്കാരിന്റെ കാരവൻ ടൂറിസം പോളിസി പ്രകാരം കാരവാൻ പാർക്ക് സ്ഥാപിക്കുവാൻ കറുകച്ചാൽ സ്വദേശി 3 ഏക്കർ കൃഷിഭൂമി വാങ്ങിയത്. എന്നാൽ 1964 ഭൂപതിവ് ചട്ടപ്രകാരം പതിച്ചു നൽകിയതാണ് സ്ഥലം. ഇവിടെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണങ്ങൾ നടത്തുവാൻ പാടില്ലെന്ന് കാണിച്ച കഴിഞ്ഞ ഓഗസ്റ്റിൽ ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി. ഉടമ ഹൈക്കോടതിയെ സമീപിച്ചതോടെ തൽസ്ഥിതി തുടരാനും പരിശോധിച്ച് നടപടിയെടുക്കുവാനും റവന്യൂ വകുപ്പിനോട് നിർദ്ദേശിച്ചു. ഇത് അവഗണിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നതോടെ വീണ്ടും ഡിസംബറിൽ 2 സ്റ്റോപ്പ് മെമ്മോ നൽകി. പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് 40 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നും കാരവാൻ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെയാണെന്നും കണ്ടെത്തിയത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും 2 ടെന്റുകളും KSRTC ബസിന്റെ ബോഡിയും സർക്കാർ ഭൂമിയിലാണെന്നും പരിശോധനയിൽ വ്യക്തമാക്കി. ചട്ടം ലംഘിച്ചുള്ള നിർമ്മാണങ്ങൾ നീക്കുവാനും കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കുവാനും കഴിഞ്ഞ മാസം 3 സർക്കാർ ഉത്തരവിട്ടു. സ്വകാര്യ വ്യക്തിയുടെ കയ്യിലുള്ള സ്ഥലത്തിന്റെ സർവേ നമ്പറിലും വ്യത്യാസമുണ്ടെന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കയ്യേറ്റമൊഴിയണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടിയൊന്നുമില്ല. റവന്യൂ വകുപ്പ് നടത്തിയ സർവേയിൽ തെറ്റുണ്ടെന്നും വീണ്ടും സ്ഥലം അളക്കണമെന്നും കാണിച്ച് ഉടമ ഉടുമ്പൻചോല തഹസിൽദാർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഇത് സർവേ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൈമാറി. അടുത്ത ദിവസങ്ങളിൽ തന്നെ കയ്യേറ്റമൊഴിപ്പിച്ച് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുവാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. മുമ്പ് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന 80 ഏക്കർ സർക്കാർ ഭൂമിയോട് ചേർന്നുള്ള പ്രദേശമാണ് ഇപ്പോൾ വീണ്ടും കയ്യേറ്റം നടത്തിയിരിക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് നടത്തുന്ന അനധികൃത നിർമ്മാണത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.